ഒരു സ്ഥാപനത്തിൽ വന്നാൽ വോട്ട് ചോദിക്കാൻ അവകാശങ്ങൾ ധാരാ വന്നത് വളരെ കൂടുതൽ നിങ്ങൾക്ക് നീയൊന്ന് ചോദിക്കൊണ്ടിരിക്കും. ഞാൻ കാണിച്ചുതരാം. ഞാൻ നീ രണ്ടാം തീയതി കഴിഞ്ഞാൽ ഞാൻ എം എൽ എ ആണെന്ന് നീ ഓർത്തു. അതല്ലാതെ പോലെ മനസ്സിലായി നിന്റെ വോട്ട് ഇല്ലാതെ തന്നെ ഞാൻ എം എൽ എ ആയിട്ട് വരും. അത് നീ പോ അതിനെ നന്നാക്കി മനസ്സിലായി. അങ്ങനെ പേടിപ്പിക്കരുത്. ഭൂമി ഓടിച്ചാൽ ഓടത്ത് ഏറ്റ നൽകണം. ഞാൻ നീയൊക്കെ മനസ്സിലാക്കാൻ പറയുക. ഞാൻ ഏപ്രിൽ 6-ാം തീയതി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനപക്ഷം സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. എൻ്റെ ചിഹ്നം തൊപ്പിയാണ്. നിങ്ങൾക്ക് സൗകര്യമുള്ളവർ തൊപ്പി വോട്ട് ചെയ്യാം. വോട്ട് ചെയ്തില്ലെങ്കിലും എനിക്ക് വിരോധമില്ല. മനസ്സിലായല്ലോ. 5-ാം നമ്പറാണ്. അതുകൊണ്ട് വോട്ട് ചെയ്യണം. നിന്നെയൊക്കെ വീട്ടിൽ ഇങ്ങനെയാണ് കാർമ്മന്മാർ പഠിപ്പിച്ചു വിടുന്നത് ഞാൻ ഇപ്പോഴറിഞ്ഞത്. സ്വല്പം മാന്യത പഠിപ്പിച്ചു വിടുന്നത് ഞാൻ ഓർത്തത്. കാർമ്മന്മാർ നന്നായാലും മക്കൾ നന്നാവും. അതിനുവേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാം നിന്നെയൊക്കെ നന്നാകാൻ വേണ്ടി. വേറെ ഒന്നും പറയുന്നില്ല. മനസ്സിലായോ? സൗകര്യം ഉണ്ടെങ്കിൽ വോട്ട് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? ഇതാണ് രാഷ്ട്രീയം. ഇവിടെ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാൻ അവകാശമില്ല. ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുത്താൽ നീയൊക്കെ ജയിലിൽ പോയി കിടക്കും. തിരക്കാണ്. മനസ്സിലായോ? എൻ്റെ മര്യാദ കൊണ്ട് അത് ചെയ്യാത്തേ. മനസ്സിലായോ? വർത്താനം പറയുന്നു. എന്നെയാണ് പേടിപ്പിക്കുന്നത്. ഞാൻ ഈരാറ്റുമടി ജനിച്ചു വളർന്നവരാടാ. ഞാൻ എവിടെ പോകാനേ? ഈരാറ്റുമടി ജനിച്ചു വളർന്ന് ഞാൻ എവിടെ പോകാനാടാ? ഇവിടെ തന്നെ കിടക്കും. മനസ്സിലായോ? നീ എന്നെ ആര് നേരെ പറഞ്ഞാൽ ഓടുന്നവനല്ലേ ഞാൻ? ആര് ഭൂവിയാൻ ഓടുന്നവനല്ലേ ഞാൻ? ഇതിനെ ഉപ്പം കൂടിയിട്ടുണ്ട്. മനസ്സിലായോ? ഇങ്ങനെ തന്നെ പോവും. മനസ്സിലാക്കിയോ? പിന്നെ വർത്താനം പറയുന്നു. ഭാര്യ പോടാ വിടുന്നു. നീ ആരെ പേടിപ്പിക്കാം? വാർത്താനും പറയുന്നു. അപ്പോൾ നല്ലവരായി നിങ്ങൾ സൺബൺസ് ഉള്ളവർ എനിക്ക് വോട്ട് ചെയ്യണം.